പ്രൈസ് സ്തോത്രം 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 കഥാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കഥാവിനെ വാഴ്ത്തുവാനൊക്കെ നമുക്ക് കർത്താവ് നല്ല അവസരം തന്നിരിക്കുന്നതിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം ഹലൂയ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ താങ്ങി കാത്തു ഒരു പാലിച്ചു അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ കഷ്ടതകൾ പ്രയാസങ്ങൾ എന്നൊക്കെയും കർത്താവ് നമ്മളെ വിടുവിച്ചു ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഐശോ അപ്പച്ചൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി യഹോ വന്നല്ലവനല്ലോ അവൻ്റെ ദയക്കുമ്പോൾ ഒന്ന് പറയുവാൻ തക്കോണം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് സൗജന്യമായി തന്നതോർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹലലൂയ സ്തോത്രം 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 ഈ നല്ല പകൽക്കാലത്തിനായിട്ട് സ്തോത്രം ചെയ്യാം കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ കരുണയും അനുഭവിപ്പാൻ ഈ പകൽക്കാലം ദൈവം നമുക്ക് ഭാഗ്യം തരുന്നതിനായിട്ട് നമുക്ക് കർത്താവിനെ നന്ദി പറയാം പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ അമ്മേൻ കർത്താവ് തന്ന നന്മകളെയൊക്കെ ഓർത്തുനിന്ന് നന്ദി പറഞ്ഞാട്ട് അവൻ്റെ കൃപയല്ലേ നമ്മളോടുള്ള അവൻ്റെ ദയല്ലേ നമ്മളോടുള്ളത് അതല്ലേ വലുതായിട്ടുള്ളത് അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ജീവനോടിരിക്കുന്നത് അമ്മേൻ അമ്മേൻ പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവൻ്റെ ദയൽ നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്ന അവൻ്റെ ദയല്ലോ അല്ലെങ്കിൽ അവൻ്റെ കരുണയല്ലോ അവൻ്റെ കൃപയല്ലോ ഇന്ന് നമ്മളായിരിക്കുന്നത് അവൻ്റെ കൃപയാണെന്നോ അവൻ്റെ കരുണയാണെന്നോ അവൻ്റെ ദയയാണെന്നൊക്കെ പറയാൻ കഴിയുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ ഭർത്താവിന് സ്തോത്രം ചെയ്താട്ടെ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് മുപ്പത്തിമൂന്നാം സങ്കീർത്തനങ്ങൾ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നത് നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിപ്പിൻ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ അപ്പം നീതിമാന്മാരെ എന്തു ചെയ്യാനാണ് പറയുന്നത് യഹോവയിൽ എന്തു ചെയ്യണം ഘോഷിച്ച് ഉല്ലസിപ്പീൻ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുൻ പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നു നീതിമാന്മാരെ എന്തു ചെയ്യണം യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിക്കണം റിജോയ്സ് ഇൻ ദ ലോഡ് അപ്പോൾ നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്നവരായിരിക്കണം കർത്താവിൽ ആനന്ദിക്കുന്നവരായിരിക്കണം കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം കർത്താവിൻ്റെ വിശ്വസ്തയെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം കർത്താവിൻ്റെ ദയെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം കർത്താവിൻ്റെ നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷം അങ്ങനെയുള്ളവർക്കേ ദൈവസന്നിധിയിൽ സന്തോഷിച്ച് ഉല്ലസിക്കാൻ കഴിയത്തുള്ളൂ സ്തുതിക്കുന്നത് നേരിയുള്ളവർക്ക് ഉചിതമല്ലോ കിന്നരം കൊണ്ട് യഹോവിക്കെ സ്തോത്രം ചെയ്യുകയും പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ അവന് പുതിയ പാട്ട് പാടുവീൻ ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ അപ്പം ഈ പ്രഭാതത്തിൽ വാദ്യഘോഷാദികളോടെ അമീൻ കർത്താവിനെ സ്തുതിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് സാഹചര്യം ഉള്ളതുപോലെ പാട്ടുകളൊക്കെ പാടി അമേൻ നിങ്ങളുടെ വീട്ടിൽ അമേൻ എന്തെങ്കിലും സംഗീത ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അമേൻ ഒന്നും പറ്റിയില്ലെങ്കിൽ രണ്ട് കൈകളും അടിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ പാട്ടുകൾ പാടി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയാ എന്തു ചെയ്യുമുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രവാതം ഞങ്ങൾ അങ്ങടെ പൊൻമുഖത്തേക്ക് നോക്കുന്നു പ്രത്യേകിച്ച് കഥാവ് കഴിഞ്ഞ പകലും രാത്രിയിൽ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കും ഞങ്ങളെ സംരക്ഷിച്ച വിധങ്ങൾക്കുമായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതം കഥാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ വിളിച്ചു ഉണർത്തിയല്ലോ അതിനായിട്ട് സ്തോത്രം പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ കൃപ തന്നല്ലോ അതിനായിട്ട് സ്തോത്രം അങ്ങനെ ഒന്ന് ആരാധിപ്പാൻ അങ്ങ് കൃപ തന്നല്ലോ അതിനായിട്ട് സ്തോത്രം അപ്പം ഇന്ന് ഈ പ്രഭാത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും വ്യക്തിപരമായി കഥാവ് അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയും ദൈവിക സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ കഥാവേ ജോലിക്ക് വേണ്ടി അമേൻ തേടി നടക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതരി ശബ്ദം കേൾക്കുന്നവരുണ്ടല്ലോ കഥാവ് ഇന്ന് പകൽക്കാലം രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപതാം തീയതി ചില കൺഫർമേഷനുകളെ കർത്താവ് കൊടുക്കണമേ ചില പേപ്പറുകളെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അയക്കണമേ ചില പേപ്പറുകളെ കർത്താവ് അനുകൂലമാക്കി മാറ്റണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കഥാവ് അവരുടെ ആ ജോബ് ആപ്ലിക്കേഷൻ എവിടെ ഇരിക്കുന്നു അവിടുന്നൊരു മൂവ്മെൻറ്റ് ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ കഥാപേ തൻ്റെ കുഞ്ഞുങ്ങൾ ജോലി ജോലിയില്ലാതിരിപ്പാൻ ഇടപെടാതെ തക്ക സമയത്ത് അവർക്ക് ജോലി കൊടുക്കുന്നതിനായിട്ട് തക്ക സമയത്ത് ജോലി ലഭിച്ചിരിക്കുന്നതിനായിട്ട്

മൈകറിയാമല്ലോ കർത്താവ് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ തകർന്നു മാറട്ടെ നിന്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ളവരായി മാറട്ടെ സൗഖ്യമുള്ളവരായി മാറട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു കർത്താവ് ഒന്നും തന്നെ കർത്താവിനെ അസാധ്യമല്ലെന്നും അങ്ങനെ കരത്തിന് കഴിയാത്ത കാര്യമില്ലെന്നും ഞങ്ങൾക്കറിയാം കർത്താവ് ഏത് രോഗമാണെങ്കിലും അതിനകത്തുനിന്ന് വിടുവിൽ യേശുപ്പയ്ക്ക് കഴിയുമെന്നും ഞങ്ങൾക്കറിയാം ഇന്ന് പൽക്കാലം പൂർണ്ണമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് വായിക്കുന്നതിന് സ്തോത്രം അത്ഭുതമായി ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹാലുയ്യ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അമേന അത്ഭുതം കഥാവ് ചെയ്യണമേ അങ്ങനെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ ആരോഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഷുഗർ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കഥാവെ ആ ഷുഗർ ലെവൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലായി മാറട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലായി മാറട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലായി തീരട്ടെ കഥാവ് കൂടുതൽ സൗഖ്യത്തിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ് നിങ്ങളെ ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ സൗഖ്യമാക്കട്ടെ പ്രത്യേകിച്ച് ബ്ലഡ് ഷുഗർ ലെവൽ കൂടി ഭാരപ്പെട്ടിരുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥി എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽക്കാലം തന്നെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം ബൈ ഫെയ്ത്തിൽ ആമേൻ ആ കഥാവ് അത്ഭുതം ചെയ്തത് കാണുവാൻ കഴിയും കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത അപ്പോയിൻമെന്റിന് പോകുമ്പോഴല്ല വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ പോയി ചെയ്യണം കേട്ടോ കഥാവ് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗം ഈ യേശുബച്ചൻ പറഞ്ഞ ഒരു ഭാഗമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് മർക്കോസിന്റെ സുവിശേഷം ൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്ന ശ്രദ്ധയോടെ കേട്ടാട്ട് മാർക്ക് ചാപ്റ്റർ ഇലവൻ വേസ്റ്റ് ട്വന്റി ഫോർ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കും എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ഒന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം യേശു പറയുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാത്തവരാരെങ്കിലും ഇന്ന് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവലാദികളെല്ലാം കൂടി എടുത്തിടുക മാത്രമല്ല കർത്താവിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണ് പ്രാർത്ഥന ഡിസ്കഷനാണ് പ്രാർത്ഥന അബ ആവശ്യങ്ങളെ അറിയിക്കുന്നത് പ്രാർത്ഥനയാണ് കർത്താവിനോട് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് പ്രാർത്ഥനയാണ് കർത്താവിനോട് സംസാരിക്കുന്നത് പ്രാർത്ഥനയാണ് അപ്പോൾ പ്രാർത്ഥിക്കുവാൻ സമയം ദൈവമക്കളെ വേർതിരിക്കണം ഇന്നു പകൽക്കാലം നിങ്ങൾ ഈ ഒരു പ്രഭാത സന്ദേശം കേട്ടതുകൊണ്ട് മാത്രമാകുന്നില്ല നിങ്ങൾ ദൈവവചനം ധ്യാനിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആയിരിക്കണം രണ്ട് അവിടെ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ അപ്പം നമ്മൾ എന്തൊക്കെ കർത്താവിനോട് വ്യാജിച്ചോ അതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിന് ഒന്ന് ചിന്തിച്ചു വാട്ട് എ പ്രിവിലേജ് പ്രാർത്ഥിക്കുന്നവൻ്റെ അനുഗ്രഹം കണ്ടോ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ ലഭിച്ചു എന്ന് എന്ത് ചെയ്യണം വിശ്വസിക്കണം ഇപ്പം നമ്മൾ രാവിലെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ നമ്മൾ മോൻ്റെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചു നമ്മൾ മോൻ്റെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മോൻ്റെ അഡ്മിഷൻ ലഭിച്ചു എന്ന് വിശ്വസിക്കണം കാരണം എന്നാ അതിന് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞത് ആരോടാണ് നമ്മൾ പറഞ്ഞത് സർവശക്തനായ കർത്താവിനോടാണ് പറഞ്ഞു അവനസാധ്യമായിട്ടൊന്നും തന്നെയില്ല നമ്മൾ ഇന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ന് ആളക്കണമെന്ന് കരയുക അങ്ങനല്ല ഇന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നമ്മൾ കഴിവുള്ളവനോട് പ്രവർത്തിപ്പാൻ ശക്തിയുള്ളവനോട് ഉള്ളവനോട് അമേൻ ഇടപെടാൻ കഴിവുള്ളവനോടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഒന്ന് പ്രാർത്ഥിക്കണം രണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ് നമ്മൾ വിശ്വസിക്കണം ഇത് അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം അമ്മ വിശ്വസിപ്പീൻ അത് നിങ്ങൾക്കുണ്ടാകും എന്നാൽ അപ്പം അത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രമാകുന്നില്ല പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്കാണ് അത് ലഭിക്കുന്നത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മളത് ലഭിച്ചു ഒരു ഉദാഹരണമാണ് കേട്ടോ നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും വേഗത്തിൽ വേഗത്തിൽ നമ്മൾ ഈ ഭാഗം ഇപ്പം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് പക്ഷേ വളരെ ശ്രദ്ധയോടെ കേട്ടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് വിശ്വസിക്കണം എന്താ മോൻ്റെ അഡ്മിഷൻ കിട്ടി അല്ലെങ്കിൽ ആ രോഗം മാറി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് നമ്മുടെ ആത്മാവിൽ കാണണം അവൻ ആ കോളേജിൽ പഠിക്കുന്നത് നമ്മൾ കാണാൻ തുടങ്ങും പ്രാർത്ഥിച്ച് കഴിയുന്ന നിമിഷം മുതൽ നമ്മുടെ അന്തരാത്മാവിൽ നമ്മളത് കാണണം അതാണ് കർത്താവിലുള്ള വിശ്വാസം കഥാ യഥാർത്ഥം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും എന്താ നിങ്ങൾ കർത്താവിനോട് ചോദിച്ച് മോൻ അഡ്മിഷനാണോ അല്ലെങ്കിൽ ആ ഒരു ആളുടെ മാനസാന്തരമാണോ അവർ നിങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിക്കുന്നത് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ കാണാൻ തുടങ്ങണം അല്ലാതെ പിന്നെയും പിന്നെ അത് അത് അവർ പഴയ അവസ്ഥയിരിക്കുന്ന കാണരുത് കാരണം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനായ സൈന്യങ്ങളുടെയുമായ ഹോവിടെ സന്നിധിയിൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ പ്രാർത്ഥന എത്തിക്കഴിഞ്ഞു നമ്മൾ പ്രാർത്ഥിച്ച നല്ല കാര്യം അതായത് ഇപ്പോൾ കൊച്ചിൻ്റെ അഡ്മിഷൻ അത് നല്ലതാണ് അപ്പം ഒരാളുടെ മനസാന്തരം അത് നല്ലതാണ് ഒരാളുടെ രോഗം സൗഖ്യം അത് നല്ലതാണ് ദൈവസഭയുടെ വളർച്ച അത് നല്ലതാണ് ഐ ആ ആളുടെ ആരോഗ്യം നല്ലതാണ് ഒരാളുടെ കുടുംബസമാധാനം അത് നല്ലതാണ് ദേശങ്ങളുടെ വിടുതൽ അത് നല്ലതാണ് അപ്പം നല്ല ആഗ്രഹങ്ങളെ നമ്മൾ കർത്താവിന്റെ സന്നിധി വെച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാ മനുഷ്യൻ അല്ലെങ്കിൽ ആത്മാവിൽ നമ്മളതൊന്നും കാണണം ഇങ്ങനെ അവൻ ആ കോളേജിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ ആ രോഗി എഴുന്നേറ്റ് നടക്കുന്നത് അതുമല്ലെങ്കിൽ ദൈവ സ്വഭ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് നമ്മളെങ്ങനെ കാണണം നമ്മുടെ ആത്മാവിൽ നമ്മളത് കാണണം പ്രൈസ് ദ ലോഡ് നമ്മുടെ ആത്മാവിൽ നമ്മളത് കാണണം കണ്ടു കഴിയുമ്പോൾ അത് അത് നമ്മൾ ഇന്നുകൊണ്ട് കാണാൻ തുടങ്ങുക പ്രാർത്ഥിച്ച വിഷയം നമ്മൾ ഇന്നുകൊണ്ട് കാണാൻ തുടങ്ങുക കണ്ടു കഴിയുമ്പോൾ അത് നിങ്ങൾക്കറിയാമോ നമ്മൾ ആത്മാവിൽ കാണുന്നത് നാച്ചുറൽ റിലത്തിൽ നമുക്ക് വെളിപ്പെട്ട് വരികയുള്ളൂ സ്പിരിച്വൽ റിലത്തിൽ നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ ആ മെയിൻ നാച്ചുറൽ റിലത്തിൽ അത് വെളിപ്പെടുകയുള്ളൂ അപ്പം നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വിശ്വാസമാണത് പിന്നെ നമ്മളതിനുവേണ്ടി സ്തോത്രം പറയാൻ തുടങ്ങുക നമ്മൾ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ കൊച്ചിൻ്റെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക കർത്താവേ അവൻ ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടണേ കഥാവേ അങ്ങ് അവന് വേണ്ടി വഴി തുറക്കണമേ എന്ന് കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളത് കാണാൻ തുടങ്ങി കർത്താവേ ഇന്ന ആൾ മാനസാന്തരപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ആ ആ ബ്രദർ അല്ലെങ്കിൽ ആ സിസ്റ്റർ നമ്മളോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ട് പിന്നെ സോത്രം പറയാൻ തുടങ്ങുക അതാണ് പറയുന്നത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് ലഭിച്ചു എന്ന് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണണമല്ലോ അപ്പോൾ ആദ്യം ഇവിടെ കാണണം നമ്മുടെ അകത്ത് കാണണം നമ്മുടെ ആത്മമനുഷ്യൻ കാണണം അങ്ങനെ കണ്ടാൽ ഡെഫിനറ്റ്ലി നാച്ചുറൽത്തിൽ അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും എത്ര പേർക്ക് മനസ്സിലായി എത്ര പേർക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് ചുമ്മാതിരുന്ന് പ്രാർത്ഥിക്കരുത് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം ഇങ്ങോട്ട് നോക്കി നമ്മളൊരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ഒരു ആരോഗ്യത്തിന് എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം ഫൈശി ലേഖന ഒന്നിൻ്റെ മൂന്നിൽ പറയുന്നത് പോലെ സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാലും കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു ഓൾറെഡി നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓൾറെഡി നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കാര്യമാണ് നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത് അപ്പോൾ നമുക്കത് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നതിന് ധൈര്യമായിട്ട് വിശ്വസിക്കാം പിന്നെ പ്രാർത്ഥിച്ചു ില്ല യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പോൾ അവൻ്റെ നാമത്തിൽ എന്ത് ചെയ്യും ലഭിക്കുമെന്ന് യോഹനാട് സുവിശേഷത്തിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് കാണണം ഇന്ന് നിങ്ങളുടെ കുഞ്ഞിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ കുഞ്ഞിന് നല്ലൊരു കല്യാണം നടക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ നിന്ന് ആ കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന രംഗം നിങ്ങൾ ആത്മാവിൽ നിന്ന് കാണുക പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്നിട്ട് അതിനായിട്ട് കർത്താവിനെ തുടർന്ന് അത് കണ്ടുകൊണ്ട് സ്തോത്രം പറയുക ഓരോ ദിവസവും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവെ അത് നടന്നു കഴിഞ്ഞല്ലോ ആ നല്ല ആ നല്ല കാര്യങ്ങൾ നടന്നു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറയുന്നവരായിരിക്കുക എത്ര പേർക്ക് മനസ്സിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ ഈ പ്രാർത്ഥനയ്ക്ക് നല്ല രസമായിരിക്കും ചുമ്മാത നമ്മൾ തത്വമായ പൂച്ച എന്ന് പറയുന്നത് പോലെയല്ല ഐ മീൻ പലരുടെയും പ്രാർത്ഥനകൾ ആവർത്തന വിരസതയാണ് ഇന്നലെ പ്രാർത്ഥിച്ച അതേ കാര്യങ്ങളിൽ നിന്ന് പിന്നെയും പിന്നെയും കണപെടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതിവിടെ എന്നിട്ട് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കുന്നത് കാണുക എന്നിട്ട് പിറ്റേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ച വിഷയത്തെ കണ്ടുകൊണ്ട് അതിനൊരു സ്തോത്രം അങ്ങോട്ട് പറയുക അതിനകത്ത് ഭയങ്കര അത്ഭുതങ്ങൾ നടക്കാൻ പോവുക നിങ്ങളുടെ പ്രാർത്ഥനയുടെ ലെവല് മാറാൻ പോവുക നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി മാറാൻ പോവുകയോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വലിയ കാര്യങ്ങൾ അമേൻ കർത്താപ് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോവുക അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കണം ലഭിച്ച കാര്യത്തെ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ കാണണം നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അത് അതിൻ്റെ സമയത്ത് നാച്ചുറൽ ഇലത്തിൽ അത് വെളിപ്പെടും ആത്മാവിൽ കാണാത്തത് നാച്ചുറൽ ഇലത്തിൽ കാണാൻ പ്രയാസമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നാച്ചുറൽ ഇളത്തിൽ കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്പിരിച്വൽ ഇളത്തിൽ നിങ്ങൾ കാണണം കേട്ടോ അങ്ങനെയൊന്നു പ്രാർത്ഥിച്ചു നോക്കി പ്രാർത്ഥന തന്നെ നല്ല നല്ല അനുഭവമായി മാറാൻ തുടങ്ങും ദൈവം നിങ്ങളെ ഈ പ്രഭാതത്തിൽ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ അതിനായിട്ട് ഒരുക്കട്ടെ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ കൃപ നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മേൽ ഹലലൂയ അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ നിമിഷത്തൊട്ട് കൈവച്ച് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ശോഭിച്ച ഞാനിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലഭിച്ചു എന്ന് വിശ്വസിക്കുക ലഭിച്ചത് ആത്മാവിൽ കാണുവാൻ ആത്മാവിൽ കാണുന്നത് ഈ വരും ദിവസങ്ങളിൽ അവരുടെ നാച്ചുറൽ വെള്ളത്തിൽ കാണുവാൻ കർത്താവ് സഹായിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മീൻ ആ മീൻ ആമീൻ ഗോഡ് ബ്ലസ് യു കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ കേട്ടോ സ്തോത്രം